ഹായ് ഓൾ, എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ മോഡൽ പരീക്ഷ കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ മോഡൽ പരീക്ഷ നടക്കുന്ന സമയത്തൊക്കെ കുട്ടികൾക്കിടയിൽ എല്ലാ വർഷവും ഉണ്ടാകുന്നൊരു ചോദ്യമുണ്ട്, ഈ മോഡൽ പരീക്ഷ എളുപ്പമാവുകയാണെങ്കിൽ ഫൈനൽ എക്സാം എസ് എസ് സി ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ അതിൻ്റെ മോഡൽ പരീക്ഷ എളുപ്പമായാൽ ഫൈനൽ പരീക്ഷ ടഫാക്കുമോ, അല്ലെങ്കിൽ മോഡൽ പരീക്ഷ ടഫാണെങ്കിൽ ഫൈനൽ പരീക്ഷ എളുപ്പമാക്കുമോ, ഇങ്ങനെയൊരു ചോദ്യം എല്ലാ വർഷവും കുട്ടികൾ ചോദിക്കാറുണ്ട്. കാരണം ആ രീതിയിലുള്ള ഒരു പ്രചരണമുണ്ട് എന്നുള്ളതാണ്, ആ രീതിയിലെല്ലാം പൊതുവേ എല്ലാ വർഷവും വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു പ്രചരണമുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പല കുട്ടികൾ ഇത് ചോദിക്കാറുണ്ട്, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതേപോലെ മറ്റൊരു ചോദ്യമാണ്, ഈ മോഡൽ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ മെയിൻ എക്സാമിന് വീണ്ടും വരുമോ, അല്ലെങ്കിൽ മോഡൽ പരീക്ഷ വന്ന ചോദ്യം പിന്നെ ഒരിക്കലും മെയിൻ എക്സാമിന് ചോദിക്കില്ല, ഇങ്ങനെയൊക്കെയുള്ള ധാരണകളുണ്ട്. ഇതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ശരിയാണ്, പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ, ആദ്യം പറയാനുള്ളത് മോഡൽ പരീക്ഷ എളുപ്പമായാൽ ഫൈനൽ പരീക്ഷ, അതായത് മെയിൻ എക്സാം, ബുദ്ധിമുട്ടാകുമോ എന്നുള്ളതാണ്. അത് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ എസ് സി ആർ ടി ആണ് ഈ ചോദ്യ പേപ്പർ തയ്യാറാക്കുക. എസ് സി ആർ ടി അതായത് സബ്ജക്റ്റിൻ്റെ എക്സ്പെർട്ടായിട്ടുള്ള അധ്യാപകരെ നിയോഗിച്ചുകൊണ്ടാണ് ഓരോ വർഷത്തെയും എസ് എസ് എൽ സി പരീക്ഷയ്ക്കുള്ള ചോദ്യ പേപ്പറുകൾ തയ്യാറാക്കുക. ഓരോ വർഷവും എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് മുൻപ് വേണ്ടിയിട്ട് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജനുവരി മാസത്തിലോ ഫെബ്രുവരി മാസത്തിലോ ഒക്കെ ആയിട്ട് നാലോ അഞ്ചോ സെറ്റ് ചോദ്യ പേപ്പറുകൾ തയ്യാറാക്കും. ഈ തവണ നാല് സെറ്റ് ചോദ്യ പേപ്പറാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ചില വർഷങ്ങൾക്ക് അഞ്ച് സെറ്റ് ചോദ്യ പേപ്പറൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഒന്നോ രണ്ടോ മാസം മുമ്പേ തന്നെ തയ്യാറാക്കും. അങ്ങനെ ഒരു നാല് സെറ്റ് ചോദ്യ പേപ്പറുകൾ തയ്യാറാക്കി കഴിഞ്ഞാൽ, നാലും വ്യത്യസ്തമായ ചോദ്യ പേപ്പറുകളായിരിക്കും, വ്യത്യസ്തം എന്ന് പറയുന്നത് നാല് സെറ്റ് ചോദ്യ പേപ്പറുകൾ, ഈ നാല് സെറ്റ് ചോദ്യ പേപ്പറുകളിൽ ഏതെങ്കിലും ഒരു ചോദ്യ പേപ്പറാണ് ഫൈനൽ എക്സാമിന് ഉപയോഗിക്കുക, നിങ്ങളുടെ മെയിൻ എക്സാമിന് ഉപയോഗിക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ, ഈ നാല് സെറ്റിലെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് മോഡൽ എക്സാമിന് ഉപയോഗിക്കുക. മൂന്നാമതൊരു സെറ്റ് സേ പരീക്ഷ, അതായത് എസ് എസ് എൽ സി പരീക്ഷ എഴുതി പരാജയപ്പെട്ട കുട്ടികൾക്ക് സേ പരീക്ഷയുണ്ട്, അതിനു വേണ്ടി ഉപയോഗിക്കും. നാലാമത് സെറ്റ് അവിടെ റിസർവ് ആക്കി വെക്കും. കാരണം എന്തെങ്കിലും കാരണവശാൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോരുകയോ പരീക്ഷ മാറ്റിവെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി, പുതിയ പരീക്ഷ നടത്താൻ വേണ്ടി ഉപയോഗിക്കാനാണ് അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നയാൾ, ഇത് മോഡൽ പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഇത് എളുപ്പം, ഓക്കെ, ഇതും ഫൈനൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ, ഇത് ടഫാക്കാം, അല്ലെങ്കിൽ ഇത് മോഡൽ പരീക്ഷയ്ക്കുള്ളത്, ഇത് ടഫ്, അതുകൊണ്ട് അടുത്തത് എസ് എസ് എൽ സി പരീക്ഷകൾ നമുക്ക് ഈസി ആക്കാം. ഇങ്ങനെയൊന്നുമല്ല പരിപാടി. അവർ നാല് ചോദ്യ പേപ്പറുകൾ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട്, ഇതിന് കൃത്യമായ കുറേ ക്രൈറ്റീരിയ ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ, ഡിഫിക്കൽട്ടി ലെവലിന് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. അതടിസ്ഥാനത്തിൽ അവർ നാല് ചോദ്യ പേപ്പർ തയ്യാറാക്കും. അതിലേതെങ്കിലും ഒന്ന് എസ് എസ് എൽ സി പരീക്ഷയ്ക്കും, ഏതെങ്കിലും ഒന്ന് മോഡൽ പരീക്ഷയ്ക്കും, ഏതെങ്കിലും ഒന്ന് സേ പരീക്ഷയ്ക്കും, ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് മാറ്റിയ സാഹചര്യം വെച്ചാൽ ഉപയോഗിക്കാനും എടുക്കും, അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ മോഡൽ പരീക്ഷ എളുപ്പമായതുകൊണ്ട് എസ് എൽ സി ബുദ്ധിമുട്ടാണെന്നില്ല, എസ് എൽ സി ഇനി മോഡൽ ബുദ്ധിമുട്ടായതുകൊണ്ട് എസ് എൽ സി എളുപ്പമാണെന്നില്ല. ഇതെങ്ങനെയും സംഭവിക്കാം. ചില ക്വസ്റ്റ്യൻ പേപ്പർ ബുദ്ധിമുട്ടുള്ളതായിരിക്കും, അത് ഏത് പരീക്ഷയ്ക്കാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എല്ലാ പരീക്ഷയും എളുപ്പമുള്ള, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമുള്ളതായിരിക്കും, അതുകൊണ്ട് എല്ലാ പരീക്ഷയും ചിലപ്പോൾ എളുപ്പമാകും, ചിലപ്പോൾ എല്ലാ ബുദ്ധിമുട്ടിലായിരിക്കും, എല്ലാ പരീക്ഷയും ബുദ്ധിമുട്ടാവും. അല്ലാതെ ഈ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾ സൈക്കോകളൊന്നും അല്ല, ഒന്ന് ഈസിയും ഒന്ന് ടഫുമാക്കാനൊന്നും അങ്ങനെയൊന്നും ചെയ്യില്ല, അതൊക്കെ ചുമ്മാ പറയുകയാണ്. അതുകൊണ്ട് അതിൽ നിന്നും നിങ്ങൾ പേടിക്കേണ്ട, കുറേ കുട്ടികൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ നാലിൽ ഏതെങ്കിലും ഒന്ന് മോഡലിനും ഏതെങ്കിലും ഒന്ന് എസ് എൽ സിക്കും മെയിൻ പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് കുട്ടികൾ ചോദിച്ച സംശയം, മോഡൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ ഫൈനൽ പരീക്ഷ ആവർത്തിക്കുമോ? ഞാൻ ഈ പറഞ്ഞ രീതി സ്വാഭാവികമായിട്ടും അതിന് സാധ്യതയുണ്ട്. പലപ്പോഴും ഈ പറയുന്ന നാല് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരേ അധ്യാപകം തന്നെ ആയിരിക്കണം എന്നൊന്നുമല്ല ഉണ്ടാക്കുന്നത്, ചിലപ്പോൾ ആവർത്തി വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ വർഷം അതിനുള്ള സാധ്യത കൂടുതലാണ്, കാരണം ഇത്തവണ ഫോക്കസ് ഏരിയ എന്ന പേരിൽ കുറേ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ, ചോദ്യങ്ങളെണ്ണം കൂട്ടിയിട്ടുമുണ്ട്, ചോദ്യങ്ങൾ ഡബിൾ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷോ എസ് എസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് പാഠങ്ങളേ ഉള്ളൂ, കുറേ ചോദ്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ചോദ്യ പേപ്പറുകളിൽ പല ക്വസ്റ്റ്യൻസും ആവർത്തിക്കേണ്ടി വരും. ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ആ ചോദ്യം അതേപോലെ ആവർത്തിക്കുക എന്നല്ല, ചോദ്യങ്ങൾ വന്ന ആ ഭാഗം അല്ലെങ്കിൽ അവർ ചോദിച്ച കാര്യം മറ്റൊരു രീതിയിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ അവർ ചോദിച്ചേക്കാം, ചിലപ്പോൾ അതേ ക്വസ്റ്റ്യൻ തന്നെ വന്നേക്കാം, സ്വാഭാവികമായിട്ട് സംഭവിക്കും അല്ലേ. ഇപ്പം ഫിസിക്സിൽ ഒരു ചോദ്യം ചോദിച്ചു, അതേ ഇപ്പോൾ ജൂൾസിലായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചു, അടുത്ത എക്സാമിൽ അതേ ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായേക്കാം, അതായത് മോഡൽ എക്സാമിൽ ജൂൾസിലായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ എക്സാമിന് ആ ചോദ്യം ഉണ്ടായേക്കാം, ചിലപ്പോൾ അതേ ക്വസ്റ്റ്യൻ അതേപോലെ വന്നേക്കാം, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിൽ വന്നേക്കാം. അതുകൊണ്ട് ആവർത്തനത്തിനുള്ള സാധ്യതയൊക്കെയുണ്ട്. പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഈ കൊല്ലം പ്രത്യേകിച്ച് ആവർത്തന സാധ്യതയുണ്ട്, കാരണം പാഠങ്ങളുടെ ഒരു ടോട്ടൽ അളവ് കുറവും ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലും ആയതുകൊണ്ട് ആവർത്തിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് മോഡൽ പരീക്ഷയ്ക്ക് വന്ന എല്ലാ ചോദ്യോത്തരങ്ങളും ആ ക്വസ്റ്റ്യൻസ് എന്ന ഭാഗവും നന്നായിട്ട് പഠിക്കുന്നത് നിങ്ങൾ ഗുണം ചെയ്യും, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് വ്യക്തമാണെന്ന് കരുതുന്നു. ഒന്ന്, മോഡൽ പരീക്ഷ എളുപ്പമായതുകൊണ്ട് എസ് എസ് എൽ സി പരീക്ഷ ബുദ്ധിമുട്ടാവുകയോ, അല്ലെങ്കിൽ മോഡൽ പരീക്ഷ ബുദ്ധിമുട്ടായതുകൊണ്ട് എസ് എസ് എൽ സി പരീക്ഷ എളുപ്പമാക്കുകയോ, അങ്ങനെ ഒരു പരിപാടിയൊന്നും ഇല്ല. രണ്ട്, റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത, ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഇതാണ് പ്രത്യേകിച്ചുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ അത് തന്നെ വരുന്നല്ല, എങ്കിലും ആ ചോദ്യങ്ങളൊക്കെ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, വരാൻ വരാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഭാഗ്യം. അപ്പോൾ മോഡൽ പരീക്ഷയുടെ പേപ്പറും കൂടി വെച്ച് പഠിക്കുന്നത് നന്നാവും. വീണ്ടും കാണാം. താങ്ക് യു.